Hey guys, welcome back to our channel. And in today, in this video, we're gonna discuss about the EIEA draft of 2020, which is a very serious issue, and this is turning very problematic, as you know. So, talking about EIEA is nothing but Environmental Impact Assessment, which is actually an assessment which checks on the environmental consequences, like of a policy or a plan or anything like that. And as you know, lots of amendments were made like after 1994, that is 1997 and 2003, 2002 and all those things. In 2003, there happened two amendments in which the Biodiversity Act of 2002 was declared in August 2003, as you know. And the last amendment was made on 2006, where this 2020 draft, this EIA draft 2020 was made. And as you know, this concept of EIA was actually, developed in USA in 1974, and later it got evolved to, taken over to India in 1994. Okay, so, and after that, and as you see, as I said about, like, EIA in the Varimum, actually it's an assessment. Okay, so number environmental and legal consequences and destructions and some of you know, assessment on EIA chain. ഇങ്ങനൊരു അസസ്മെന്റ് ഇനി വേണ്ട ദിസ് ഇസ് കംപ്ലീറ്റ്ലി ഫ്രീ ഫോർ ദിസ് ഇൻഡസ്ട്രിയലിസ്റ്റ് ആൻഡ് ദേ ഡോണ്ട് നീഡ് ടു സീക്ക് എനി പെർമിഷൻ ലൈക് എനിതിങ് ഫ്രം ദി ഗവൺമെന്റ് അപ്പം അങ്ങനെ ഒരു ഡ്രാഫ്റ്റാണ് ഈ പുതിയ നോട്ടിഫിക്കേഷനിൽ വന്നിരിക്കുന്നത് ആൻഡ് ഇങ്ങനെ ഒരു സംഭവം വരുമ്പം ദർ ആർ ലോട്ട്സ് ഓഫ് തിങ്സ് വിച്ച് ഇഫക്ട്സ് ദി എൻവയോൺമെന്റ് ആൻഡ് യു ക്യാൻ സീ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ എസ്തെറ്റിക് ബ്യൂട്ടി അതാണ് നഷ്ടപ്പെടുന്നത് ഇപ്പം നമ്മുടെ ഇപ്പം നമ്മളിപ്പോൾ ഇന്ത്യയിൽ ഞങ്ങളിപ്പോൾ കുറേ സ്ഥലങ്ങളിൽ വെൻ യു ഗോ ഫോർ ട്രാവലിംഗ് വി കെൻ സീ ലൈക് സ്പെഷ്യലി ഐ റിമെമ്പർ മേഘാലയസ് ആൻഡ് ഓൾ ദോസ് റീജിയൻസ് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസസ് ആണ് ഐ എം നോട്ട് ഇവൻ ഐ മീൻ ഐ വോണ്ട് മെൻഷൻ ലൈക്ക് ലോട്ട്സ് ഓഫ് പ്ലേസസ് ബട്ട് സ്റ്റിൽ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്ന ഒരു പ്ലേസാണ് ഞാൻ എടുത്ത് പറയാൻ കാരണം അതുപോലെ തന്നെ സോ ആ ഒരു എസ്തെറ്റിക് ബ്യൂട്ടി നഷ്ടപ്പെടുന്നുള്ളത് അതൊരു ഫാക്ട് തന്നെയാണ് സോ വി കെ നോട്ട് ഡിനൈ ദാറ്റ് ആൻഡ് ഇൻ ഫാക്ട് യു ഹാവ് യു കെൻ സീ ലൈക്ക് മെനി തിങ്സ് ലൈക്ക് ഇപ്പം പുതിയ നമ്മുടെ ഇപ്പോഴത്തെ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം കാരണം വി ക്യാൻ സീ ദാറ്റ് പണ്ട് ഇറ്റ് വാസ് ലൈക്ക് 20 kilometers അപ്പാർട്ട് ആയിട്ടുള്ള അവിടെ ആ റേഡിയസിൽ പെട്ട ആൾക്കാർക്ക് ആണ് ഈ നമ്മുടെ ബോർഡറിൽ നടക്കുന്ന കാര്യങ്ങൾ അന്വേഷിക്കാൻ അവർക്ക് അത് നോക്കേണ്ട കാര്യമില്ല ദാറ്റ് വാസ് ദ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ആസ് വെൽ ആസ് നൗ ദ ഗവൺമെന്റ് ഹാസ് ചേഞ്ച് ദാറ്റ് 10 kilometer റേഡിയസ് ആൻഡ് പ്ലസ് പബ്ലിക് ഗ്യാദറിംഗ് സപ്പോർട്ട് ചെയ്യുന്നില്ല സോ യു ക്യാൻ ഇമാജിൻ ഒരു ഫാക്ടറി അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി സെറ്റപ്പ് ചെയ്താൽ ഇറ്റ്സ് നോട്ട് എ സ്മാൾ ഇൻഡസ്ട്രി ഓർ ഇറ്റ്സ് നോട്ട് ലൈക്ക് എ സൂപ്പർ മാർക്കറ്റ് ആസ് യു ഇമാജിൻ ഇറ്റ്സ് എ വെരി ലാർജ് ഇൻഡസ്ട്രി ആൻഡ് തുടങ്ങി പോകുന്ന സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ എവിടെ വേണമെങ്കിലും ആക്കാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഷുഡ് നോട്ട് ഹാപ്പൺ ഓക്കെ ആൻഡ് മോർ ഓവർ നമുക്ക് എക്സാമ്പിൾസ് നമ്മുടെ കൺ മുമ്പിൽ തന്നെ യു ക്യാൻ സീ ദ മർക്കേസ് ആൻഡ് ആസ് വെൽ ആസ് യു ക്യാൻ സീ ദ ക്ലിയർ ഫോൾസ് ആൻഡ് ഇപ്പോൾ കേരള ഫ്ലഡ്സ് വന്നു സോ ഐ തിങ്ക് these are all the evidences which nature gives us and as you can see I think the government is thinking that those industrialists will come and tell them that they got a realization that oh idu cheyana nalladalla the government inodu parayunnaana enikku thonnathu adayirikkum government vicharichirikkunnathu maybe because of that and this is never going to happen as you know nammal kallante kayil takkulana enna parayunna pole thaneyana ee oru sambhavam varunnathu and moreover I recollect an incident in this Lake Kashmir division. Over there, there was a man. As I said, this man from Northwest, Ladakh, Kumsukovad, he had already told about this Leh-Ladakh's mountain. Over there, you can see lots of mineral rich and very precious and rare minerals out there in the mountain. So, why I mention about this case is that, like, you know, in this area, നമ്മുടെ ഫാക്ടറീസും കാര്യങ്ങളും പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ആർ പീപ്പിൾ ഹു ലിവ്സ് ഇൻ ദ ബോർഡേഴ്സ് ഓക്കെ ദാറ്റ് ഇസ് ലൈക്ക് ഇൻ ചൈന നേപ്പാൾ ബംഗ്ലാദേശ് ആൻഡ് ഓൾ ദോസ് പീപ്പിൾ ലിവ് ഇൻ ദ ബോർഡേഴ്സ് ആൻഡ് ദേ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് അപ്പോൺ ദ ഫോറസ്റ്റ് ഫോർ ദെയർ ലൈവ്ലിഹുഡ് ആൻഡ് അവിടുത്തെ ആൾക്കാരുടെ കാര്യം നമ്മളൊന്ന് ആലോചിക്കണം ആൻഡ് ആസ് യു ക്യാൻ സീ നമുക്ക് 100 ബോർഡർ ഏരിയ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് നമുക്ക് ആൻഡ് ബോർഡർ ഏരിയയിൽ ഫ്രം ദി ആക്ച്വൽ കൺട്രോൾ ബോർഡർ ഏരിയ തുടങ്ങി 100 kilometers വരെ മാത്രമാണ് ആ ഒരു 100 kilometers ഏരിയയിൽ എന്ത് നടന്നാലും വി നോട്ട് ആൻഡ് ദ പബ്ലിക് ഹാസ് നോ വോയ്സ് ഇൻ ഇൻട്രാക്ടിങ് ലൈക്ക് യു നോ വി ഹാവ് നോ വോയ്സ് ഇൻ ക്വസ്റ്റ്യനിങ് ഓക്കെ സോ ആദ്യം ഇറ്റ് വാസ് ലൈക്ക് 20 kilometers റേഡിയസ് ആൻഡ് നൗ ഇറ്റ്സ് ലൈക്ക് ഇറ്റ്സ് കട്ട് ഷോർട്ട് ആൻഡ് അഗൈൻ ടു 10 ആൻഡ് അനദർ റീസൺ ഇസ് ദാറ്റ് യു ക്യാൻ സീ ഇപ്പം നമ്മളൊരു നോർത്ത് ഈസ്റ്റിലെ കാര്യമൊക്കെ തന്നെ ഞാൻ പറയുന്നത് ദിസ് ഇസ് നോട്ട് ഹാപ്പനിങ് ഇൻ ഓൾ ഐ മീൻ ഓൺലി ഇൻ നോർത്ത് ഈസ്റ്റ് യു ക്യാൻ സീ ദ മരട് ഓക്കെ കേസ് ഇസ് ഹാപ്പൻ ഓവർ ഹിയർ ആൻഡ് അത് പ്ലേ വാട്ടർ ഫോൾസ് ആൻഡ് യു നോ കേരള ഫ്ലഡ് ഇതൊക്കെ ഇതിന്റെ കോൺസിക്വൻസസ് ആണ് യു ക്യാൻ സീ
quarrying adokke nammude western girls as you know all the things I'm not explaining anything more and idu mathralla kore reasons undu namukku you can see see ipo nammulu kore reasons nammulu parnu idu pole thane idu endukondana nammulu idine against aayittu varanu ennu cheyyanad you have incidents over here as the Beirut explosion over there so tons of chemicals were stored this that's ammonium nitrate so adukondana ee situation itrayum worse aayittu and I think like more than 700 people died and 7000 were injured sorry 200 were died and 7000 were injured and as you can see I mean talking about the latest reports and not only Beirut explosions but the EIA no concept namal konduvaran thana kaaranam is of the Bhopal tragedy which happened so anganeyaanu namal 1994 la we came to this concept of EIA appo ഇത്രയും ഇതൊന്നും വേണ്ട ഒരു ഫ്രീഡം ഐ മീൻ വി ഡോണ്ട് നീഡ് എനി റെസ്ട്രിക്ഷൻസ് ഗവൺമെന്റ് ഇസ് സെയിങ് ദിസ് ദാറ്റ് ലൈക്ക് എനി ഇൻഡസ്ട്രിയലിസ്റ്റ് കൻ കം ഇൻ യു നോ സെറ്റ് അപ് ദെയർ ഇൻഡസ്ട്രീസ് ലൈക്ക് എനി ടൈം എനിവെയർ സോ അതാണ് ഗവൺമെന്റ് പറയുന്നത് ആൻഡ് ഐ ഡോ നോ ഹൗ ഇസ് ദിസ് ഗോയിങ് ടു ബി ഹാപ്പൻ ആൻഡ് ഹൗ ഇറ്റ് വിൽ എഫക്ട് ദി ഇയേഴ്സ് ഐ മീൻ ദ കമ്മിങ് ആഫ്റ്റർ ഇയേഴ്സ് തിങ്ക് അബൌട്ട് ദ സിറ്റുവേഷൻ ലൈക്ക് കൺസിഡർ എ സീസോ ഓക്കെ ആൻഡ് യു കെ കോൾ ദാറ്റ് ദ ബാലൻസർ ഇസ് ആക്ച്വലി എ പോളിസി ഹോൾഡർ ലൈക്ക് ഓർ എ പൊളിറ്റീഷ്യൻ ആൻഡ് യു ഹവ് ഗോട്ട് ലൈക്ക് ടു സീറ്റ്സ് ലൈക്ക് ഇൻ ദിസ് ബോത്ത് വേ And this, the one way over here is actually the environmentalist and over here is the industrialist, okay? So what happens is that this is very difficult to balance, you know, the, both the teams are very difficult to balance. Okay, so you know the, okay, so in this industries, you can see that economic developments happens over there and this environmentalist will be like, you know, more, I mean, care about the environment and the nature. And what I'm trying to say is that the governments are the ones who has to strengthen the law. Like you know, they have to give like more restrictions to this. Like even though ippolte present law idakke thane undengil polum, you know, we see lots of cases happening. So inippum ee oru restrictions um complete nammal eduthu maatiyana. So the government is actually letting you know complete freedom to such people or like such industrialists. What happens is that you can imagine. Okay. So this should not happen is what I'm saying. And we have the power to raise your voice and post your opinions against these things and all. So you see that okay, we're lockdown ana so nammal endha cheyyunnu. Dude, we have the blessings like you know WhatsApp, Insta, Twitter, FB, YouTube, like anything. You can just open up yourself and you can just spread your opinions to all of the people. And നമ്മുടെ എല്ലാവരുടെയും ഒപ്പീനിയൻസ് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടണം ഓക്കെ സോ അതായിരിക്കണം അപ്പൊ ലാർജർ കമ്മ്യൂണിറ്റീസ് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് സംസാരിച്ച് നമ്മൾ ഇങ്ങനെ ആയ മാത്രമാണ് നമുക്ക് ഇതൊരു ഹയർ ഒരുങ്ങനെ ഒരു ലാർജർ ഓഡിയൻസിനെ നമുക്ക് നോട്ടിഫൈ ചെയ്യാൻ പറ്റുള്ളൂ സോ ഗൈസ് നമ്മൾ ഇതിന്റെ മെയിൽ ഐ ഡി ലൈക് മെൻഷൻ ഇൻ മൈ ഡിസ്ക്രിപ്ഷൻ ബോക്സ് യു ഗൈസ് ക്യാൻ ചെക്ക് ഇറ്റ് ഔട്ട് ആൻഡ് നിങ്ങൾ ഇതിൽ പോയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ അറിയിപ്പിക്കണം യു ഹാവ് ടു മെയിൽ ദിസ് ആൻഡ് just don't cut and paste okay so ningal copy and paste cheyidittu kaariyilla adu direct aayittu namukku reach cheyilla so it will be like you know put it like as I so ningal text cheya it can be like you know just one or two three sentences you can just post on your opinions so as I said innaa namukku last day kittirikkana today is the last day of your the public hearing in fact so adu nammal endayalum thirchayittum cheyyam and moreover see idokke nammal kettittum there are some people like who are just thinking like okay you are the ones who just say that we need developments so korchukku coastum endayalo environment ne korchu damage okku varum but it's not like that we don't mean to say that developments are actually most welcomed but it should not cause any damage to the environment because we need sustainable development so that's the thing we are not supporting this EIA okay So I think that's the end of the session. So thank you very much for listening, and you can just post your opinions and your comments like in the comment section. So if you like the video, you can just like and share and subscribe.